അപ്പോൾ മിത്രംസ് നമ്മളും സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്. അങ്ങനെ രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും കാശ്മീരും ഒന്നും മാത്രം സെഞ്ചുറി അടിച്ചാൽ പോരല്ലോ, നമ്മുടെ നാടും സെഞ്ചുറി അടിക്കണം. പെട്രോളിൻ്റെ വില 99 രൂപയിലെത്തിയിരിക്കുന്നു കേരളത്തിലും. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പലയിടങ്ങളിലും ഇരട്ട സെഞ്ചുറിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. നമ്മളിവിടെ സെഞ്ചുറിയുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു. 99 നോട്ടൗട്ടിൽ നിൽക്കുമ്പോൾ നേരത്തെ തന്നെ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഡീസൽ വില കൂടി 100 കടന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പെട്രോളിനും ഡീസലിനും 100 കടന്ന ഒരു സ്ഥിതിവിശേഷം. കേരളത്തിൽ പെട്രോൾ വില 100 അടുക്കുന്നു. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോഴും ഈ പെട്രോൾ ഡീസൽ വില വർധനവ് വാക്സിൻ നൽകുന്നതിന് വേണ്ടിയാണ് എന്നും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് എന്നും ഒരു ഉളുപ്പുമില്ലാതെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഭരണകൂടം, നമ്മൾ കേട്ടില്ലേ കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്? നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവർക്കും കക്കൂസുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇന്ധനവില ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്നു ഈ വാക്സിൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഈ വാക്സിൻ നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ 35,000 കോടിയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 20,000 കോടിയും ഒക്കെ ബജറ്റിൽ വേറെ പ്രഖ്യാപിച്ചത്. ഈ പെട്രോൾ ഡീസൽ വില ദിവസവും വർദ്ധിപ്പിച്ചിട്ടാണോ അതിനുള്ള പണം കണ്ടെത്തേണ്ടത്? യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ACയുള്ള 3 നില കക്കൂസുകൾ നിർമ്മിച്ച് നൽകാനുള്ള പണം ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിന് ഈ നികുതി ഇനത്തിൽ കിട്ടിയിട്ടുണ്ടാകും. അപ്പോഴും ഇവിടെയൊക്കെ കിടന്നുള്ള ചാട്ടം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കൂ, സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കൂ എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് ഈ ഇനത്തിൽ കിട്ടുന്ന നികുതിയുടെ വിശദാംശങ്ങളൊക്കെ നിയമസഭയിൽ വളരെ വിശദമായി നേരത്തെയും ഇപ്പോഴും മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രിയും ഇപ്പോഴത്തെ ധനമന്ത്രിയും ഒക്കെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ഈടാക്കുന്ന നികുതിയും നമ്മൾ ഈടാക്കുന്ന നികുതിയും സഹിതം, നമ്മളാണ് താരതമ്യേന കുറഞ്ഞ നികുതി പെട്രോളിൻ്റെ കാര്യത്തിൽ ഈടാക്കുന്നത്. അപ്പോൾ അതിനെയും സംസ്ഥാനത്തിൻ്റെ മേൽ കുതിര കയറാനുള്ള ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഇതിനകത്തൊരു ഇടപെടൽ ഇതുവരെ നടത്തുന്നില്ല? അവർ ഈ മുട്ടാന്യായങ്ങൾ പറയുന്നു. ആദ്യം കക്കൂസ് എന്ന് പറയുന്നു, ഇപ്പോൾ വാക്സിൻ എന്ന് പറയുന്നു. അപ്പോൾ ഓരോ തവണയും ഓരോ ന്യായമാണ്. അപ്പോൾ കക്കൂസിന് വേണ്ടിയാണ് പണമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നികുതി കൂട്ടുന്നത് എന്ന് പറഞ്ഞാലും, വാക്സിന് വേണ്ടിയിട്ടാണ് നികുതി കൂട്ടുന്നത് എന്ന് പറഞ്ഞാലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താ? കേന്ദ്ര സർക്കാരിന് ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താം. ഇവിടുത്തെ നമ്മുടെ മിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ്? ഇതെല്ലാം പെട്രോളിയം കമ്പനികൾക്ക് നൽകിക്കഴിഞ്ഞു, ഇനി കേന്ദ്ര സർക്കാരിന് ഇതിനകത്തൊരു റോളുമില്ല എന്നുള്ളതാണ്. പിന്നെ കേന്ദ്ര സർക്കാർ ഇവിടെ ചായ അടിക്കാനാണ് ഇരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഈ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള പെട്രോളിയം കമ്പനികൾക്ക് അത് കൊടുത്താൽ അവർക്ക് വിലനിർണ്ണയത്തിൽ സർക്കാരിന് നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഇടപെടാനും സാധിക്കില്ല എന്ന് ആരെയാണ് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഏതെങ്കിലുമൊക്കെ അണ്ടിമുക്ക് ശാഖയിലുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമായിരിക്കും. ചാണകവും തിന്ന് മൂത്രവും കുടിച്ച് നടക്കുന്നവരോട്, അല്ലാതെ മനുഷ്യരായിട്ടുള്ളവരോട് പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ അറിയാമല്ലോ, വേണമെങ്കിൽ കുറച്ച് കൊടുക്കാനും അറിയാമല്ലോ. തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ ഇതുപോലെ വാണം വിട്ടതുപോലെ മേലിലേക്ക് പോകും, എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്ന് നമ്മളോട് പറയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വാക്സിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കക്കൂസ് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ യാഥാർത്ഥ്യത്തോട് അടുത്തു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉടായ്പ് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവർ, ഇവരുടെ അജണ്ടകൾ വളരെ കൃത്യമാണ്. ജനങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരല്പമെങ്കിലും വിധേയത്വം ഇക്കൂട്ടർക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല തന്നെ. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കേരളത്തിലും സെഞ്ചുറി അടിക്കാൻ പോകുന്ന ഈ പെട്രോൾ വില.